Praise the Lord Hallelujah stotram 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 അതിപരിശുദ്ധമായ തിരുനാമമി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വായിച്ചപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കൊരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ പിതാവ് ഒരിക്കൽ തന്നെ നല്ല സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യാം ഹലലൂയ സ്തോത്രം 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 സ്ത്രോത്രം കരകൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം 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 കഴിഞ്ഞ ബഹൽക്കാലം മുഴുവൻ നമ്മളെ കാത്തു കാത്തിരിപാലിച്ച കർത്താവിന് കരകളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം സ്ത്രം ഇന്നലെ മീധിയങ്ങളെ അനുഗ്രഹിച്ച കർത്താവ് കരകളുർത്തി സ്ത്രോത്രം പറഞ്ഞാട്ടെ സ്തോത്രം സ്ത്രോം സ്തോത്രം രാത്രി നല്ല ഉറക്കം തന്ന കർത്താവിന് നന്ദിയോടെ സ്ത്രോത്രം പറഞ്ഞ സ്തോത്രം അബ്ബാ സ്ത്രോത്രമ സ്ത്രോത്രം സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം 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 ഈ പകൽക്കാലു കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യാം സ്തോത്രമപ്പാ സ്തോത്രമപ്പാ സ്തോത്രം 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 ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ സങ്കീർത്തനക്കാരൻ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ പതിനാലാമത്തെ വാക്യം പറയാം യഹോവ എൻ്റെ ബലവും എൻ്റെ കീർത്തനവുമാകുന്നു കർത്താവ് എനിക്ക് രക്ഷയുമായി തീർന്നു രക്ഷയായി തീർന്നു ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് യഹോവയുടെ വലകൈ വീര്യം പ്രവർത്തിക്കുന്നു യഹോയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു യഹോയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു അങ്ങ് എനിക്ക് ഉത്തരമറളലി എൻ്റെ രക്ഷയായി തീർന്നിരിക്കിയാൽ ഞാൻ അങ്ങേയ്ക്ക് സ്തോത്രം ചെയ്യും അങ്ങ് എൻ്റെ ദൈവമാകുന്നു അതിൻ്റെ ഇരുപത്തി വാക്യം വായിക്കുന്നു ഞാൻ അങ്ങ് എൻ്റെ ദൈവമാകുന്നു ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യും അങ്ങനത്തെ ദൈവമാകുന്നു ഞാൻ അങ്ങേ പുകഴ്ത്തും ഇരുപത്തൊൻപത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ കർത്താവ് നല്ലവനല്ലോ കർത്താവിൻ്റെ ദയാക്കമുള്ളത് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പറഞ്ഞ് ഇരുപത്തിയൊൻപതാമത്തെ വാക്യം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ അവൻ നല്ലവനല്ലോഹോ അവൻ്റെ കർത്താവിൻ്റെ ദയാ എന്നേക്കുമുള്ളത് ഒരിക്കലോടെ പറഞ്ഞു യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ കർത്താവ് നല്ലവനല്ലോ കർത്താവിൻ്റെ ദയാ എന്നേക്കുമുള്ളത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ സ്വർഗിപ്പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കാത്തിൽ പാലിച്ചതിന് സ്തോത്രം രാത്രി നൽകിയ ഉറക്കത്തിന് സ്തോത്രം ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന പകൽക്കാലമാകിയാൽ സ്തോത്രം ബുദ്ധി ഉപദേശിച്ച് അങ്ങ് ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തരുന്നത് പകൽക്കാലമാകിയാൽ സ്തോത്രം അങ്ങനെ ചിറകിൻ്റെ മറവിൽ ഞങ്ങൾ സുരക്ഷിതരാകിയാൽ സ്തോത്രം അങ്ങ് 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 ആവശ്യമായതെല്ലാം ഇന്ന് പകൽക്കാലം നൽകുന്ന കൃപകൾക്കായി സ്തോത്രം അപ്പം ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിക്കുന്നു അവരുടെ കുടുംബജീവിതം അനുഗ്രഹപൂർണ്ണമാകട്ടെ ധാനം കൊടുത്ത മക്കൾ അനുഗ്രഹപൂർണ്ണമാകട്ടെ ജോലിസ്ഥലം അനുഗ്രഹപൂർണ്ണമാകട്ടെ എല്ലായിടത്തും തൻ്റെ കുഞ്ഞുങ്ങൾ ഒരനുഗ്രഹ വിഷയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കഥാവേ തന്റെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനം കൊണ്ട് നിറയട്ടെ സന്തോഷം കൊണ്ട് നിറയട്ടെ സ്വസ്ഥത കുടുംബജീവിതത്തിൽ നിറഞ്ഞു കവിയുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം കഥാവെ ഞങ്ങളുടെ തലമുറകളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും പാപത്തെ വെറുക്കുന്ന ഒരു തലമുറ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ കർത്താവിനെ സ്നേഹിക്കുന്ന തലമുറ യേശുവിൻ്റെ ഉണ്ടാകട്ടെ കർത്താവിൻ്റെ വചനത്തെ അനുസരിച്ച് നടക്കുന്ന കുഞ്ഞുങ്ങളായി ധാനിയലിനെ പോലെ ഹാലെ ലുഹ്യ ഹാലെ ലുഹ്യ തിനെ വെറുക്കുവാൻ ആമേൻ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഭാഗ്യം കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അതുപോലെ കർത്താവ് രോഗികളായിരിക്കുന്നവർ ഇതു പകൽക്കാലം സൗഖ്യമാകട്ടെ മൂത്രത്തിനകത്ത് ഇൻഫെക്ഷനാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ യേശുക്രിസ്തുവിന്റെ നാമത് സൗഖ്യമാകട്ടെ പൂർണ്ണ സ്വസ്ഥത ഉണ്ടാകട്ടെ അതുപോലെ ഹാലിലുയ സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ഹാലിലുയ സ്ത്രോത്രം ആർത്റൈറ്റീസിനാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പകൽ കാലം യേശുവിൻ്റെ നാമതി സൗഖ്യം പ്രാപിക്കട്ടെ ഏത് തരത്തിലുള്ള ആർത്റൈറ്റീസ് ആണെങ്കിലും യേശുക്രിസ്തുവിൻ്റെ നാമതി സൗഖ്യം നടക്കട്ടെ സൗഖ്യം നടക്കട്ടെ സൗഖ്യം നടക്കട്ടെ ആരോഗ്യം മടങ്ങിവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ കൃതാവ് നാളുകളായി ബെഡ്രനായിരിക്കുന്നവർ എഴുന്നേറ്റ് നടക്കുവാൻ കഴിയുന്നില്ല അമ്മെഴുന്നിട്ടിരിക്കുവാൻ കഴിയുന്നില്ല ഹാലിലും എന്തു പകൽക്കാരും കർത്താവിൻ്റെ കര ഓർമ്മയിൽ വെക്കണമേ അങ്ങനെ വെളിച്ചം ഓർമ്മയിൽ വീശണമേ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ ബെഡ്രനായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ ആരോഗ്യം പ്രാപിക്കട്ടെ സൗഖ്യം പ്രാപിക്കട്ടെ സ്വസ്ഥ മായി എഴുന്ന കൃപ കഥാവ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം കഥാവ് അതുപോലെ മറ്റു പ്രയാസങ്ങളാൽ ഭാരങ്ങളാൽ ഒക്കെ കഴിയുന്നവരുണ്ട് ജോലി ഭാരം സാമ്പത്തിക വിഷയങ്ങൾ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ കഥാവ എല്ലാത്തിൻ്റെ മേലും അങ്ങനെ പ്രവൃത്തി നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് മകൽക്കാലം തൻ്റെ മക്കളുടെ ആവശ്യത്തിൽ അത്ഭുതം നടക്കട്ടെ ഏഷുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ ഏഷുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് മക്കൾക്കാലം തൻ്റെ മക്കളുടെ വിഷയങ്ങളിൽ അത്ഭുതം നടക്കട്ടെ ഹാലി ലൂയ്യ തന്റെ കുഞ്ഞുങ്ങൾ ഏതു വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നു അതിൽ കർത്താവെ അങ്ങ് അത്ഭുതം അയച്ചിരിക്കുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആ മേൻ ആമേൻ ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ അർത്ഥാവിൻ്റെ കൃപ സമാധാനം സന്തോഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവൻ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ ശ്രദ്ധിച്ച് ഒന്ന് പത്രോസിൻ്റെ ലേഖനം ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ നമ്പർ ത്രീ അതിൻ്റെ പത്താമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ധ്യാനിക്കുന്നത് ഇന്നലെ ധ്യാനിച്ചത് ഒന്ന് പത്രോസ് നാലിൻ്റെ പത്താണ് ഇന്ന് ധ്യാനിക്കുന്നത് ഒന്ന് പത്രോസ് മൂന്നിൻ്റെ ബത്ത് ശ്രദ്ധയോടെ ഈ നാട്ടിൽ വായിക്കാം ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാൺമാനിച്ചിരിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അത് യും അടക്കിക്കൊള്ളട്ടെ ഹലേ ലൂയ ഒന്നുകൂടെ വായിച്ചേപ്പിക്കാൻ ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നു നല്ല ദിവസങ്ങളെ കാണാൻ ഇച്ഛിക്കുന്നവൻ ദൈവീക അനുഗ്രഹം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി നല്ല ദിവസങ്ങൾ ഓരോ ദിവസങ്ങളും നല്ല ദിവസങ്ങളാകണം അത് നല്ല ദിവസങ്ങൾ കാണണം ഇച്ഛിക്കുന്നവൻ എന്ത് ചെയ്യണം ദോഷം ചെയ്യാതെ നാവിന് വ്യാജം പറയാതെ അധരത്തെയും കാത്തുകൊടുക്കും ദോഷം പറയാതെ നാവിനെയും വ്യാജം പറയാതെന്തോ അതരത്തെയും കാത്തുകൊണ്ട് അതാണിത് പരിശുദ്ധർമ്മ നമ്മളെ ഓർപ്പിക്കുന്നത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല ആളുകളുടെ ഇടയിലായിരിക്കാം ജീവിക്കുന്നത് പലരോടുകൂടെ ആയിരിക്കാം നമ്മൾ സഹകരിക്കുന്നത് പലർ പലരുമായിട്ട് ഇടപെടാതിരിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധർമ്മ പറയുക ദൈവമക്കളായ ഞാനും നിങ്ങളും നമ്മുടെ നാവ് നമ്മുടെ വാക്കുകൾ ആമേൻ അത് വ്യത്യസ്തമായിരിക്കണം നമ്മുടെ വാക്കുകൾ ലോകപരമായ വാക്കുകളാകരുത് നമ്മുടെ വാക്കുകൾ യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ എങ്ങനായിരുന്നു സംസാരിച്ചത് അതുപോലെ വേണം ഞാനും നിങ്ങൾ സംസാരിക്കുവാൻ അവൻ അവൻ ഒരു പക്ഷെ നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കൂടെ നടക്കുന്നവരൊക്കെ മോശം വാക്കുകൾ പറയുന്നവരും നെഗറ്റീവ് വാക്കുകൾ പറയുന്നവരും ഒക്കെ ആയിരിക്കും ബാഡ് വേഡ്സ് പറയുന്നവരാകാം നെഗറ്റീവ് വേഡ്സ് പറയുന്നവരാകാം പക്ഷേ കർത്താവ് നമ്മളോട് പറയുന്നത് നമ്മൾ വിളിക്കപ്പെട്ടത് അനുഗ്രഹം പ്രാപിപ്പാണ് നമ്മൾ വിളിക്കപ്പെട്ടത് നല്ല ദിവസങ്ങൾ കാണുവാനും അപ്പം നമ്മുടെ നാവിൻ്റെ മേൽ നമുക്ക് പൂർണ്ണ കൺട്രോൾ ഉണ്ടായിരിക്കണം അനാവശ്യമായ വാക്കുകൾ ഭവനത്തിനകത്തായിക്കോട്ടെ കോളേജിലായിക്കോട്ടെ ഓഫീസിലായിക്കോട്ടെ ഐ മീൻ കളിക്കാൻ പോകുമ്പോഴായിക്കോട്ടെ കൂട്ടുകാരോട് കൂടുമ്പോഴായിക്കോട്ടെ ഒരു കാരണവശാലും അനാവശ്യമായ വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല ഒരു നമ്മുടെ കൂടെ നടക്കുന്ന കൂട്ടുകാരെല്ലാം ചീത്ത പറയുന്നവരാകും ഒരു പക്ഷെ നമ്മുടെ കൂടെ നടക്കുന്നവരെല്ലാം ഐ മീൻ ഡബിൾ മീനിങ് വെച്ച് സംസാരിക്കുന്നവരാകാം ഒരുപക്ഷെ നമ്മുടെ കൂടെ നടക്കുന്നവരെല്ലാം നെഗറ്റീവ് വാക്കുകൾ പറയുന്നവരാകാം ബട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ സംസാരിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ വ്യത്യസ്തരായി സംസാരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ നാവ് വ്യത്യസ്തമായിരിക്കണം നമ്മുടെ വാക്കുകൾ എങ്ങനെ ആയിരിക്കണം വ്യത്യസ്തമായിരിക്കണം അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാന്മാർ നമ്മളെ ഓർപ്പിക്കുക നമ്മളെ ശുഭകാലം കാണണം നല്ല ദിവസങ്ങൾ കാണും അപ്പം നമ്മുടെ നാവം എങ്ങനെ ഉപയോഗിക്കണം വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കും ഈ ലോകത്തിലെ സകല മനുഷ്യരും സംസാരിക്കുന്നത് പോലെയല്ല നമ്മൾ സംസാരിക്കേണ്ടത് നമുക്കൊരു ബോധ്യം വേണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ അവൻ്റെ അകത്തിരിക്കുന്നു ഞാൻ രാജകീയ പുരോഹിത വർഗമാണ് എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നതാണ് അത് വ്യത്യാസം കൊണ്ടുവരാൻ കഴിയുന്നതാണ് എൻ്റെ വായിലെ വാക്കുകൾ അപ്പം അതിനനുസൃതമായ വാക്കുകളായിരിക്കണം നമ്മുടെ നാവിൽ നിന്ന് ഹേൽ പുറപ്പെടേണ്ടത് കള്ളം പറയാൻ പാടില്ല ഹലലൂയ അമീൻ മറ്റുള്ളവരെ ആ പരിഹസിക്കുന്ന വാക്കുകൾ നമ്മളിൽ നിന്ന് വരാൻ പാടില്ല ചിലപ്പം ഡബിൾ മീനിങ് വേർഡുകൾ അത് നമ്മൾ പറയാൻ പാടില്ല ഹലലൂയ ഇത് നമ്മുടെ നാവിൽ നിന്ന് വരുവാൻ ഒരു കാരണവശാലും പാടില്ല പക്ഷെ നമ്മൾ എന്തു പറഞ്ഞു കർത്താവ് എന്തു പറയാൻ ആഗ്രഹിക്കുന്നു അതായിരിക്കണം നമ്മുടെ വായിൽ നിന്ന് വരുന്നത് അവൻ നമ്മൾ ക്രിസ്തുവിൽ എന്ത് കാണുവാൻ ആഗ്രഹിക്കുന്നു അതായിരിക്കണം നമ്മൾ പറയുന്നത് നമ്മൾ നല്ല കാര്യങ്ങൾ പറയുക ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് ജീവൻ്റെ വാക്കുകൾ വരട്ടെ ആരോഗ്യം വരുന്ന വാക്കുകൾ അവൻ സമൃദ്ധി ഉണ്ടാകുന്ന വാക്കുകൾ നന്മ കൊണ്ടുവരുന്ന വാക്കുകൾ കുഞ്ഞുങ്ങളെ നോക്കി നല്ല കാര്യങ്ങൾ അങ്ങനെ നല്ല നല്ല വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരണം അങ്ങനെ വരുമ്പോഴാണ് അവൻ ദൈവിക അനുഗ്രഹത്തിൽ മുന്നേറാൻ കഴിയുന്നത് ഓരോ ദിവസവും നമ്മൾ പറയുന്ന വാക്കുകൾ ആ ദിവസത്തെ ബാധിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞു ഇത് എഹോവെ ഉണ്ടാക്കിയ ദിവസമാണ് ഞാൻ ഇന്ന് സന്തോഷിക്കുന്ന ദിവസമാണ് ഞാൻ ഇന്ന് ഉല്ലസിക്കുന്ന ദിവസമാണ് അമേൻ അത് നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരണം കാരണം കർത്താവ് അത് ആഗ്രഹിക്കുന്നു നമ്മൾ അങ്ങനെ പറയണമെന്ന് ഹാലൂയ ജീവൻ ജീവനും മറന്നു ആരുടെ നാവിലിരിക്കുന്നു നമ്മുടെ നാവിലിരിക്കുന്നു അപ്പോൾ അധികാലത്ത് എഴുന്നേറ്റിട്ട് അമേൻ ആ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ പറഞ്ഞു ഇത് എഹോവെ ഉണ്ടാക്കിയ ദിവസമാണ് നാം എന്ത് ചെയ്യാൻ പോവാം നാം സന്തോഷിക്കാൻ ഞാൻ സന്തോഷിക്കാൻ പോവാം ഞാൻ ആരും ഇന്ന് കർത്താവിന്റെ നന്മ കാണുന്ന ദിവസമാണ് കർത്താവിന്റെ പ്രവൃത്തി കാണുന്ന ദിവസമാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട് നടക്കുന്നത് ഞാൻ കാണും ഞാൻ ആരോഗ്യത്തോടെ ഇന്ന് നടക്കും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തോടെ ഞാൻ ഇന്ന് നടക്കും അത്ഭുതകരമായി ഞാൻ നടക്കും ഇതായിരിക്കണം നമ്മൾ പറയുന്നത് നമ്മുടെ വായി നല്ല ആവശ്യ വാക്കുകൾ വരാരുത് ഹാലുയ്യ ആ ആമേൻ ആ മേൻ അവൻ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു അത് സംസാരിക്കുക എന്തു പറയാൻ ആഗ്രഹിക്കുന്നു അത് അത് ദൈവവചനപ്രകാരം ആയിരിക്കണം നമ്മൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മുടെ നാവിൻ്റെ മേലൊരു കൺട്രോൾ ഇന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു അവൻ അങ്ങനെ കൊടുക്കുവാൻ ആമേൻ നാവിനെ വിട്ടു കൊടുക്കുവാൻ തയ്യാറായ പരിശുദ്ധാത്മാവ് ആ നാവിനെ കൺട്രോൾ ചെയ്യുവാൻ മതിയായവന നമ്മുടെ നാവിൽ നിന്ന് നല്ല വാക്കുകൾ പുറത്തു വരട്ടെ മറ്റുള്ളവരെ പറയുമ്പോൾ നല്ലത് പറയുവാൻ ശീലിക്കുക ദോഷം പറയാതെ മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയുക നമ്മുടെ നാവിനെ ഒന്ന് കൺട്രോൾ ചെയ്യുവാനും നാവിൽ നിന്നും നല്ല വാക്കുകൾ പുറത്തു കൊണ്ടുവരാനും ഇടയായ വരും ദിവസങ്ങൾ അത്ഭുതത്തിൻ്റെ ദിവസങ്ങളായി മാറും വിടുതലിൻ്റെ ദിവസങ്ങളായി മാറും ഉയർച്ചയുടെ ദിവസങ്ങളായി മാറും അമേഹ കർത്താവിൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ ഇടവരിക തന്നെ ചെയ്യും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമേൻ അമേൻ അപ്പം എന്തു ചെയ്യണം നമ്മുടെ നാവിൻ്റെ മേൽ ഒരു ഇട്ടിട്ട് അമേൻ കർത്താവ് ആഗ്രഹിക്കുന്നതെന്ന് പറയുക കർത്താവ് ആഗ്രഹിക്കാത്ത ഒന്നും നമ്മളിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല ഹാലു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും വർദ്ധിക്കും നമ്മൾ പെരുകും നമ്മളൊരു മഹത്വമായി മാറും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റ് ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവ് ഇതെഹവേ ഉണ്ടാക്കിയ ദിവസം നാം എന്ത് ചെയ്യാൻ പോവാം സന്തോഷിച്ച് ആനന്ദിക്കുവാൻ പോകും കർത്താവ് അനു